പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഞ്ചിൻ്റെ കൾട്ടാർ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. ഇത്രയും ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം പോകാനായിട്ട് ഇരിക്കുന്ന മരുന്നാണ്. ഇതിപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമ്മളിനി പാക്ക് ചെയ്ത് പോസ്റ്റിലേക്ക് വിടും. തന്നിരിക്കുന്നവർ അഡ്രസ്സിലേക്ക് സാധനങ്ങൾ ഹോം ഡെലിവറി ആക്കി കൊടുക്കാനായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന മരുന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവ് വർഷങ്ങൾ 5 വർഷത്തിന് മേപ്പോട്ട് അല്ലെങ്കിൽ 1-3 വർഷത്തിന് മേപ്പോട്ട് കായ്ക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ പൂക്കാതെ നിൽക്കുന്ന മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ നമുക്ക് കായ്പ്പിച്ച് മാങ്ങ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഈ ഒരു കൾട്ടാർ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവക്കാഡോയ്ക്ക്, ലിച്ചിക്ക്, റംബൂട്ടാനോ മറ്റ് വൃക്ഷങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയും കൂടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതിൻ്റെ ഉപയോഗക്രമം, മാവിന് ഉപയോഗിക്കുമ്പോൾ 5 ml 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി മാവിൻ്റെ 4 സൈഡിലായിട്ട് 4 കുഴിയെടുത്തതിന് ശേഷം ഒരു കുഴിക്കകത്ത് ഈ പറയുന്നത് പോലെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അത്തരത്തിൽ 4 കുഴിയിലായിട്ട് നമ്മൾ 20 ml 4 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. ഇതാണ് മാവിന് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിഞ്ചിൻ്റെ കൾട്ടാർ എന്ന് പറഞ്ഞ മരുന്നാണ്. 50 ml ആണ് ഈ ഒരു മരുന്നിൻ്റെ അളവ് എന്ന് പറയുന്നത്. 449 രൂപയാണ്. 2025 വരെയാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ളത്. 2023 പ്രോഡക്റ്റ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് 100% മാവിന് മാത്രമായിട്ടല്ല, ബാക്കിയുള്ള മരങ്ങൾക്ക് എല്ലാത്തിനകത്തും ഉപയോഗിക്കാനായിട്ട് പറ്റും. മാവിനകത്ത് 5 ml 1 കുഴിക്കകത്ത് ഒഴിക്കുന്നതിൻ്റെ കൂട്ട് നമ്മൾ മറ്റുള്ള മരങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 7 ml അല്ലെങ്കിൽ ഒരു 8 ml അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ 4 കുഴിയെടുക്കുക, കുഴി മരത്തിൻ്റെ ചുവട്ടിൽ ഇത്തരത്തിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുഴി മൂടുകയും വേണം. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ ആവരുത്. അത്യാവശ്യം ഒരു ഈർപ്പം അല്ലെങ്കിൽ നല്ല ഉണക്കമുള്ള സമയമാകുന്നുണ്ട്, ഈർപ്പം നിലനിർത്തുന്ന രീതിയിലുള്ളൊരു സ്ഥലമായിരിക്കണം. മറ്റ് വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ട് ചുറ്റും തടവെടുത്തതിന് ശേഷം വെള്ളം ഒരു കാരണവശാലും ഇതിനെ മൂട്ടി കെട്ടി വയ്ക്കാത്ത രീതിയിൽ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴിയോ വാട്സപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾട്ടാർ എന്നാണ്.